നമസ്കാരം. അരി കൊടുക്കാൻ താല്പര്യം കാട്ടുന്നതിന് പിന്നിൽ രാഷ്ട്രീയം ചർച്ചയാക്കിയത് സി പി എം ആണ്. എന്നാൽ കേന്ദ്ര സർക്കാർ നൽകിയ 5.96 ലക്ഷം കിലോ കടല സംസ്ഥാനത്തെ 14,000-ൽ പരം റേഷൻ കടകളിൽ കിടന്ന് നശിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അരിയും കിറ്റും തടസ്സപ്പെടുത്തുന്നത് പ്രതിപക്ഷമാണെന്ന് ആരോപിക്കുന്നവർ എന്തുകൊണ്ട് കടല കൊടുക്കുന്നില്ലെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതായത് അന്നം മുടക്കിയായി പിണറായി സർക്കാരും മാറുകയാണെന്ന വിലയിരുത്തലാണ് കടല വിഷയം ചർച്ചയാകുമ്പോൾ നമുക്ക് മനസ്സിലാകുക. കഴിഞ്ഞ വർഷം ലോക്ഡൌൺ കാലത്ത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരം ലഭിച്ച കടലയാണിത്. ഈ പദ്ധതി പ്രകാരം 5 കിലോ അരിക്കൊപ്പം 1 കിലോ പയറോ കടലയോ മുൻഗണന വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചു. കഴിഞ്ഞ വർഷം നവംബർ വരെയായിരുന്നു ഇതിന്റെ വിതരണം. കേരളത്തിലെ 37 ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഇത് വിതരണം ചെയ്യേണ്ടിയിരുന്നത്. അതേസമയം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച കടല ഗോഡൌണുകളിൽ സൂക്ഷിക്കാതെ ഭൂരിഭാഗം സ്റ്റോക്കും റേഷൻ കടകൾക്ക് നൽകി. ആവശ്യത്തിലേറെ കടലയെത്തിയതോടെ ഇത് വിതരണം ചെയ്യാതെ കിടന്ന് നശിച്ചു. ചില ജില്ലകളിൽ ഭക്ഷ്യ കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ പുഴുവരിച്ച് പൊടിഞ്ഞ നിലയിൽ കടല കണ്ടെത്തുകയും ചെയ്തു. ഭക്ഷ്യക്കിറ്റുകളിൽ കടല ഉൾപ്പെടുത്താൻ തീരുമാനിച്ച് സപ്ലൈകോ ഫെബ്രുവരിയിൽ നിർദ്ദേശം നൽകിയെങ്കിലും നടപ്പായില്ല. ഇതോടെ കടല വെറുതെ പോയി. കോടികളുടെ നഷ്ടമാണ് ഇത്തരത്തിലുണ്ടായത്. ടെൻഡർ കൊടുത്ത് സാധനങ്ങൾ വാങ്ങി കിറ്റിൽ നിറയ്ക്കാനാണ് സംസ്ഥാന സർക്കാരിന് താല്പര്യം. അതുകൊണ്ടാണ് കിറ്റിൽ ഈ കടല കാണാതെ പോയത്. കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് രാജ്യം ലോക്ഡൌണിലായ പശ്ചാത്തലത്തിൽ ദരിദ്ര കുടുംബങ്ങൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കുമായി 1.70 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ദുരിതാശ്വാസ പാക്കേജ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു. അന്നയോജന 80 കോടി, ദരിദ്രരെ ഉൾപ്പെടുത്തിയുള്ള പദ്ധതി പ്രകാരം ഒരാൾക്ക് നിലവിൽ ലഭിക്കുന്ന 5 കിലോ അരിക്ക് പുറമെ 5 കിലോ അരി കൂടി സൗജന്യമായി ലഭ്യമാക്കിയിരുന്നു. ഇതോടൊപ്പം 1 കിലോ പയറും സൗജന്യമായി ലഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. സൗജന്യ കടല വിതരണം പാവപ്പെട്ടവർക്ക് 5 മാസത്തേക്ക് ഭക്ഷണത്തിൽ പ്രോട്ടീൻ ലഭിക്കുന്നതിന് സഹായകമാകുമെന്നായിരുന്നു കേന്ദ്ര വിലയിരുത്തൽ. 2015-16 കാലയളവിൽ രൂപീകരിച്ച സംഭരണ ശേഖര സംവിധാനത്തിൽ നിന്നുമാണ് കടല വിതരണം ചെയ്തത്. PMGKAY നീട്ടിയ പദ്ധതി കാലയളവിലേക്ക് നൽകാനാവശ്യമായ ശേഖരം ഗവൺമെന്റിന്റെ പക്കലുണ്ടായിരുന്നു. അതാണ് കേരളം വെറുതെ നശിപ്പിച്ചു കളഞ്ഞത്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജനയുടെ ആദ്യഘട്ടത്തിൽ, അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെ, 4.63 ലക്ഷം മെട്രിക് ടൺ പയർവർഗ്ഗങ്ങൾ രാജ്യമെമ്പാടുമുള്ള 18.2 കോടി കുടുംബങ്ങൾക്ക് നൽകിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.